എം ലോക്കൽ സെക്രട്ടറി സന്ദീപിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കെതിരെ ഹരിപ്പാട് പുതിയ കേസ് വന്നിരിക്കുന്നു. കരുവാര സ്വദേശി അരുണിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അരുണിനെ തട്ടിക്കൊണ്ടുപോയി തിരുവല്ലയിൽ തടവിൽ പാർപ്പിച്ച് ആക്രമിച്ചുവെന്നാണ് കേസ്. ഇപ്പോൾ കെ സി ബിബിൻ ആലപ്പുഴയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. കെ സി, മറ്റൊരു കേസ് എന്നതിനപ്പുറം സന്ദീപിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതിനെ ബന്ധപ്പെടുത്താൻ പോലീസിന് കഴിയുന്നുണ്ടോ? എന്താണ് ഈ ഹരിപ്പാട് കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? അനൂപ്, സന്ദീപിനെ കൊലപ്പെടുത്താൻ രണ്ട് പ്രതികൾ സഞ്ചരിച്ച ബൈക്ക് കരുവാറ്റ സ്വദേശി അരുണിന്റേതാണ്. അരുൺ സന്ദീപ് വധക്കേസിലെ പ്രതി രതീഷിന്റെ ബൈക്ക് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് കത്തിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് രതീഷിന്റെ സുഹൃത്തുക്കളായ ജിഷ്ണു, പ്രമോദ്, നന്ദു എന്നിവർ ചേർന്ന് അരുണിനെ തട്ടിക്കൊണ്ടുപോയും ക്രൂരമായി മർദ്ദിച്ച ശേഷം രണ്ട് ദിവസം കുറ്റപ്പുഴയിലെ ലോഡ്ജിൽ താമസിപ്പിക്കുകയും ചെയ്തത്. ഇവരും ഈ സന്ദീപ് വധക്കേസിലെ പ്രതികളാണ്. ഇയാളെ അരുണിനെ കട്ടിലിനടിയിൽ കെട്ടിയിട്ട ശേഷമാണ് സന്ദീപിനെ കൊലപ്പെടുത്തനായി അരുണിന്റെ ബൈക്കുമായി സംഘം കടന്നത്. കൊലപാതകത്തിന് ശേഷം ഇവർ അറസ്റ്റിലായി. അതിനുശേഷം ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ലോഡ്ജിൽ നിന്ന് കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഫൈസലിനെ പോലീസ് പിടികൂടുന്നത്. ലോഡ്ജ് പരിശോധിച്ചപ്പോഴാണ് കട്ടിലിനടിയിൽ കെട്ടിയിട്ട നിലയിൽ അരുണിനെ കണ്ടെത്തിയത്. ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇവരെല്ലാം തന്നെ ലഹരി മരുന്നുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ് എന്നാണ് ഇപ്പോൾ ഹരിപ്പാട് പോലീസ് നൽകുന്ന വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലാതെയും ഒട്ടേറെ കേസുകൾ ഇവർക്കെതിരെ ഉണ്ട് എന്ന സൂചന കൂടി പോലീസ് നൽകുന്നുണ്ട്. കെ സി ബിബിനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.